ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നൊരു ബീഫ് വരട്ടെ, ഇതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചോറിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണിത്. ഒരു കിലോ ബീഫ് കട്ട് ചെയ്ത് വെച്ചതാണിത്. അതിലേക്ക് ഒരു സവാള വേണം, ഒരു വലിയ സവാള എടുക്കണം കേട്ടോ. പിന്നെ ചെറിയ ഉള്ളി കുറച്ച് കൂടുതലെടുക്കണം. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, വലിയ ജീരകം, പിന്നെ തക്കാളി, രണ്ട് പച്ചമുളക്, ഇത്രയാണ് ആവശ്യമുള്ളത്. പിന്നെ അതിലേക്ക് മസാലകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് ആവശ്യമുള്ളത് നമുക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ മുളക് പൊടി, പിന്നെ കുറച്ച് ഉലുവ വേണം കേട്ടോ, പിന്നെ മല്ലിപ്പൊടി, അതുപോലെ കുരുമുളക് പൊടിയും കൂടെ വേണം കേട്ടോ. ഞാനിത് കുക്കറിലാണ് കേട്ടോ വേവിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൺചട്ടിയിൽ വേവിക്കാം. മൺചട്ടിയിൽ വേവിക്കുന്ന ഒന്നുകൂടെ നന്നാവുക. അപ്പോൾ ഞാനത് കഴുകി വെച്ച ബീഫ് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് സവാള. ഒരു സവാളയാണ് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്നത്, അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ ചെറിയ ഉള്ളി, ഇഞ്ചി, വലിയതെല്ലാം പാടം മിക്സ് ചെയ്തിട്ടൊന്ന് അരച്ചെടുത്തതാണിത്. അപ്പോൾ അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിനുശേഷം നമുക്ക് തക്കാളിയും പച്ചമുളകും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ ഒരു മുക്കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് 3 ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മല്ലിപ്പൊടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ നമുക്കിതിലേക്ക് ആവശ്യം 1 ടീസ്പൂണ് ഗരം മസാല പൊടിച്ചതാണ്. പിന്നെ അതിലേക്ക് 1 1/4 ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ 1 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുക്കറിൽ 5 വിസിൽ വരുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ അതാദ്യം നന്നായിട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സവാളയൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊരു കടായി അടുപ്പല്ലോ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു സവാളേൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഇത് മൂക്കുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് പൊതിന കൂടെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് വരട്ടിയത് ഇവിടെ റെഡിയായി കഴിഞ്ഞു. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിലേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. താങ്ക് യൂ.